ചർച്ചയുടെ വിഷയം ഇത് തന്നെയായിരുന്നു ഈ മേക്കോവർ ഉണ്ടോയെന്നു വെച്ചാൽ ഈ പി ആർ ഏജൻസികളുടെ കൃത്യമായ ചില ചില എന്താ പറയുക ഉപദേശങ്ങളുണ്ടാവും ആ ഉപദേശങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട് ആ രൂപത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല അപ്പുറത്ത് രാഹുൽ ഗാന്ധിയും അത്തരത്തിലുള്ള മേക്കോവർ ഒക്കെ നടത്തിയിട്ടുണ്ട് അതൊരു തെറ്റൊന്നുമല്ല പക്ഷേ കനകോലു വന്നത് വലിയ തെറ്റായി എന്ന രൂപത്തിൽ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അതിനെയാണ് വി ഡി സതീശൻ വിമർശിച്ചത് ഇപ്പോൾ ഏറ്റവും അധികം പി ആർ ഏജൻസിയുടെ സഹായം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് എന്ന് പറയേണ്ടി വരും കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ള വലിയ ഒരു മുദ്രാവാക്യം അത് വലിയ മൈത്രിയാണ് കൊണ്ടുവന്നത് വലിയ രൂപത്തിലത് സി പി എമ്മിനെ സഹായിച്ചിട്ടുണ്ട് അല്ലേ രണ്ടാമത്തത് ഈ പിണറായി വിജയൻ്റെ ഫോൺ കോൾ ആയിരുന്നു ഞാൻ പിണറായി വിജയൻ എന്നുള്ള ഫോൺ കോൾ അത് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇൻ്റർനെറ്റ് ഡിവിഷനാണ് അതിൻ്റെ ഫ്രണ്ട് ഏജൻസി ആയിട്ട് മൈത്രിയാണ് പ്രവർത്തിച്ചത് കോടികളാണ് ഒഴുക്കിയത് കോടികളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള കോടികളാണ് ആ കോടികളിൽ കമ്മീഷൻ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജ്യസഭ എം പി ആയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു രൂപത്തിൽ നടന്നിട്ടുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ ഏത് രൂപത്തിൽ ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം അതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഓരോ തരത്തിലുള്ള വിങ്ങുണ്ട് അത് കൂടാതെ ഇപ്പോൾ എന്താ പറയുക സി പ്രവർത്തിക്കുന്ന സി ഡിറ്റിൽ സർക്കാരിൻ്റെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനായി അപ്പുറത്ത് പ്രവർത്തിക്കുകയാണ് അതിലെന്താണ് തെറ്റ് എന്ന് പോലും ഇന്ന് എം പ്രകാശൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ തെറ്റില്ല എന്നാണ് അവരത് കാണുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങളെ വിശദീകരിക്കുകയാണ് എന്ന രൂപത്തിലാണത് അവതരിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇതിനെ വിമർശിക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്ന സി പി എമ്മിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാധ്യമപ്രവർത്തകരെ മാധ്യമങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിൽ തന്നെ ഒരു വലിയൊരു പട പല രൂപത്തിൽ പല തലങ്ങളിൽ പല നിലവാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെയും പണം കൊടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ആ രൂപത്തിൽ അത് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ പ്രവർത്തിക്കാമോ എന്ന ചോദ്യം വരും ആ ചോദ്യം വരുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോടെ ആണെങ്കിലും ആ ചോദ്യം വരും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ രൂപത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ സംവിധാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓരോ നേതാക്കൾക്കുണ്ടാവും ഓരോ നേതാക്കൾ ഉണ്ട് പക്ഷെ അത് ആ രൂപത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ ഇപ്പം ഞാൻ പറയുന്നത് പൈസ കൊടുത്തിട്ട് ഒരു പ്രത്യേക സംവിധാനം എല്ലാവർക്കും ആയി പ്രവർത്തിക്കുന്ന ആ രൂപത്തിലില്ല അതേസമയം ചില നേതാക്കൾക്കുണ്ട് ചില നേതാക്കൾക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സൈബർ വിങ്ങുകളുണ്ട് അതൊക്കെ പൈസ കൊടുത്തിട്ട് തന്നെയായിരിക്കും അത് ആ നേതാക്കളുടെ കഴിവ് എന്ന രൂപത്തിലാണ് അതിൽ കോൺഗ്രസ് ആകെ എന്ന കോൺഗ്രസ് ആ രൂപത്തിലേക്ക് ആയിട്ടില്ല സംസ്ഥാന സംസ്ഥാനത്തെ കോൺഗ്രസ് ചിലപ്പോൾ നാളെ ആകുമായിരിക്കും ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനൊന്നും ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധ്യമല്ല പുതിയ കാലത്തെ പുതിയ രീതികൾ അവലംബിക്കുക എന്ന രീതിയിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ അത് വ്യാഖ്യാനിക്കുമ്പോഴും സാധാരണക്കാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും അകലുന്നുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ